ആലപ്പുഴ ജില്ലയിലെ പാതിരാമണൽ ഐലൻഡ് കാണാനാണ് ഇന്നത്തെ യാത്ര. വേമ്പനാട് കായൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഐലൻഡാണ് പാതിരാമണൽ. നൂറുകണക്കിന് ദേശാടന പക്ഷികളുടെ വാസസ്ഥലമായതുകൊണ്ട് തന്നെ ബേർഡ് ഫോട്ടോഗ്രാഫിക്ക് ഒരു അട്രാക്റ്റീവ് പ്ലേസാണ് പാതിരാമണലും അതുപോലെ കുമരകം ബേർഡ് സാങ്ച്വറിയും. അപ്പോൾ എല്ലാവർക്കും എക്സ്പ്ലോർ ഹൊറൈസണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഉള്ളത് കൈപ്പുറം ബോട്ട് ജെട്ടിയിലാണ്. ഇവിടുന്ന് വേണം നമുക്ക് പാതിരാമണൽ ഐലൻഡിലേക്കുള്ള ബോട്ട് കയറേണ്ടത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാറ് നമുക്ക് റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഒരാൾക്ക് 100 രൂപ എന്ന നിരക്കിലാണ് നമുക്ക് അവിടേക്ക് പോകാൻ കൊടുക്കേണ്ടത്. മിനിമം 5 പേരെങ്കിലും വേണം, അല്ലെങ്കിൽ നമ്മൾ മിനിമം 5 പേരുടെ ഫുൾ എമൗണ്ട് കൊടുക്കണം. എക്സ്ട്രാ പൈസ കൊടുക്കുകയാണെങ്കിൽ ഈ ഐലൻഡ് ഒന്ന് ചുറ്റിയടിച്ച് കൊണ്ടാക്കാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ടൈം എടുത്ത് ഇവരെ ഫോൺ വിളിച്ചാൽ അവർ നമ്മളെ കൊണ്ടുപോകാനെത്തും. അങ്ങനെ ഒരു 10 മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് ഈ പാതിരാമണൽ ഐലൻഡിലെത്താം. നമ്മളെ ഇറക്കിയ ഉടനെ തന്നെ ബോട്ട് തിരിച്ചുപോയി. അപ്പോൾ ഈ കാണുന്നതാണ് പാതിരാമണലിൻ്റെ എൻട്രി പോയിൻ്റ്. ഇവിടെ നമുക്ക് ഒരു എൻട്രി ഫീ കൊടുക്കേണ്ടതുണ്ട്. 20 രൂപയാണ് ഇവിടുത്തെ ഒരാളുടെ എൻട്രി ഫീ. ഇവിടെ നിന്ന് വെറും 4 കിലോമീറ്റർ അപ്പുറത്താണ് കുമരകം ബേർഡ് സാങ്ച്വറി. അതുപോലെ 14 കിലോമീറ്റർ ഉണ്ട് ആലപ്പുഴയ്ക്ക്. ഇവിടെ നമുക്ക് അത്യാവശ്യം കുടിക്കാൻ വേണ്ട കരിക്കും അതുപോലെ വെള്ളവും ഇവിടെ കിട്ടും. അതുപോലെ വാഷ്റൂം സൗകര്യവും ഇവിടെയുണ്ട്. അതുപോലെ ഇവിടെ അടുത്ത് തന്നെ വിശ്രമിക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് കായൽ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഏറുമാടമുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ കയറാൻ കുറച്ച് ടാസ്ക്കാണ്, പ്രത്യേകിച്ച് പ്രായമായവർക്ക്. കയറിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുക. മരങ്ങളുള്ളതുകൊണ്ട് തന്നെ കാഴ്ച അത്രയ്ക്ക് നമുക്ക് കിട്ടുന്നില്ല. എന്നാലും ഒന്ന് കയറി ട്രൈ ചെയ്യാവുന്ന ഓപ്ഷനാണ്. മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കാമെന്ന് ആരും വിചാരിച്ച് ഇതിൻ്റെ മേലിൽ കയറാൻ നിൽക്കണ്ട. ഇത് കംപ്ലീറ്റ് ലീക്കാകും. അങ്ങനെ ഏറുമാടത്തിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് നടന്നു. ഈ കാണുന്ന നടപ്പാതയിലൂടെ വേണം നമുക്ക് നടക്കാൻ. ഒരു 1.5 കിലോമീറ്റർ നടന്നാൽ തന്നെ നമുക്ക് ഐലൻഡിൻ്റെ മറുവശത്തേക്ക് എത്താം. അത്രയ്ക്ക് ചെറിയ ഒരു ഐലൻഡാണ് പാതിരാമണൽ. ഈ നടപ്പാതയുടെ ഇരുവശവും ഇതുപോലെ തോടുപോലെ നമുക്ക് കാണാം. അതുപോലെ സാധാരണ കണ്ടുവരാത്ത കണ്ടൽ മരങ്ങളും ചെടികളും നമുക്കിവിടെ നന്നായി കാണാം. ഇതിലൂടെയുള്ള ഈ നടത്തം തന്നെയാണ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി. ഇതുപോലെ പല സ്ഥലത്തും നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ.
പക്ഷെ മെയിൻ്റനൻസ് ഒക്കെ കുറവായതുകൊണ്ട് തന്നെ പരിതാപകരമാണ് ഇവിടുത്തെയൊക്കെ സ്ഥിതി. അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ നമ്മൾ ഐലൻഡിൻ്റെ മറുവശമെത്തി. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായി ഊഞ്ഞാലൊക്കെ കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ നമുക്ക് SNDP ഒരു മന്ദിരം കാണാം. എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടുന്ന് ലെഫ്റ്റും റൈറ്റും നമുക്ക് ഇതുപോലെ കുറച്ചുകൂടി നടന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. ഇതുപോലെ തോടുകളും കണ്ടലിനത്തിൽപ്പെട്ട ചെടികളും മരങ്ങളും തന്നെയാണ് ഇവിടെയുമുള്ളത്. നമുക്ക് കാട്ടിലൂടെ നടക്കുന്ന ഒരു പ്രതീതി ഇവിടെ കിട്ടും. ഒരു ചെറിയ ഫോറസ്റ്റ് വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കായലിൽ ബോട്ട് റൈഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് റെസ്റ്റ് എടുത്ത് പോകാൻ പറ്റിയ ഒരു പ്ലേസാണ് പാതിരമണൽ. ഇവിടെ ഉടുമ്പുകളുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതിനെ കാണാനുള്ള ചാൻസസും ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് ഒന്നിനെയും കാണാൻ കഴിഞ്ഞില്ല. ഇവിടുത്തെ മരങ്ങളുടെ വേരിനൊരു പ്രത്യേകതയുണ്ട്. കണ്ടൽ ഇനത്തിൽപ്പെട്ട മരങ്ങളാണിവ. പക്ഷെ മുഴുവൻ കരയിലാണ് നിൽക്കുന്നതെന്ന് മാത്രം. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു നടന്നു. പാതിരാമണലിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട് കായലിലെ ഒരു ചെറിയ ദ്വീപ്. പ്രകൃതി സൗന്ദര്യം കൊണ്ടും സമ്പന്നമായ പ്രദേശം, അതുപോലെ അപൂർവ ഇനം പക്ഷികളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ കൂടിയാണ് പാതിരാമണൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത്. പ്രധാന കായൽ ടൂറിസം പാക്കേജുകളെല്ലാം ഇപ്പോൾ ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമാണ് അപൂർവ കാഴ്ചകൾ സമ്മാനിക്കുന്ന പാതിരാമണലിലേക്കുള്ള സന്ദർശനം. ബോട്ടുകളിലൂടെ മാത്രമേ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ കേരളത്തിൻ്റെ ജൈവസമ്പത്ത് തിരിച്ചറിയാൻ അവസരം നൽകുന്ന ഇടത്താവളമാണ് പാതിരാമണൽ. പാതിരാമണൽ ദ്വീപിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഏറെ പ്രശസ്തമായ ഒരു ഐതിഹ്യം തന്നെ നിലവിലുണ്ട്. ഒരു യുവ ബ്രാഹ്മണൻ സന്ധ്യയ്ക്ക് കുളിക്കാനായി കായലിലിറങ്ങിയെന്നും ഇതേ തുടർന്ന് ഭൂമിക്ക് ഉയർന്നു വരാനായി ജലം വഴിമാറിയെന്നുമാണ് ഐതിഹ്യം. അങ്ങനെ ഞങ്ങൾ ഇവിടെ മുഴുവൻ നടന്ന് തിരിച്ച് ഞങ്ങൾ ബോട്ട് കയറേണ്ട സ്ഥലത്തേക്ക് എത്തി. ഞങ്ങളെ കൊണ്ടുവരാനായി ഇപ്പോൾ ബോട്ട് വരുന്നുണ്ട്. മഴക്കാലത്ത് വരികയാണെങ്കിൽ വേറൊരു ഫീലായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആലപ്പുഴയിലെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. അപ്പോൾ പുതിയ വീഡിയോയുമായി ഉടനെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.